ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ അകത്ത് വീടിൻ്റെ അകത്താണെങ്കിൽ ബീമ് കാര്യങ്ങളൊക്കെ ചെയ്ത് കോളടിച്ച് ബീമൊക്കെ ചെയ്തിട്ടാണ് വീടിൻ്റെ വയറിങ് അതായത് വീട് ചെയ്തിട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ ബീമുകളൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് വരാറുണ്ട് പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒരു ബെഡ്റൂമാണ് വരുന്നത് ബെഡ്റൂമിൻ്റെ അകത്ത് മെയിൻ എൻട്രൻസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡുകളിലായിട്ട് ആറടി കട്ടിലിടാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് കണ്ടോ രണ്ട് സൈഡുകളിൽ നമ്മൾ രണ്ട് സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അപ്പുറത്തെ ബോക്സിൽ നിന്ന് ഇപ്പുറത്തെ ബോക്സിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ബീം കിടക്കുന്നതുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്ത് ബീമ് കിടക്കുന്നതുകൊണ്ട് ഒന്നല്ലേ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡ് നോക്കി അതിൻ്റെ ക്ലിയർ ചെയ്തെടുക്കണം എടുക്കണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡാകുമ്പോൾ ബീം സെയിം ലെവലിലായിരിക്കും ഇടുക അനുസരിച്ച് നിങ്ങളെ കാണിച്ചു തരാം ബാക്ക് സൈഡ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ബാക്ക് സൈഡ് നേരെ തുളച്ചു തുളച്ചതിന് ശേഷം ബീം ചെറുതായിട്ട് ഇത് കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ബീം കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക അതിൻ്റെ സ്റ്റീലുമൊക്കെ കൊള്ളാത്ത രീതിയിൽ വേണം നമുക്കത് ഇടാനായിട്ട് രണ്ട് ബോക്സ് തമ്മിൽ ലിങ്ക് ചെയ്തു അതായത് രണ്ട് ബോക്സ് തന്നിൽ ലിങ്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വേറെ മാർഗ്ഗം ഇനി അതല്ലെങ്കിൽ നമുക്ക് ഫ്ലോറിലൂടെയാണ് ഇടേണ്ടത് ഫ്ലോറിനോക്കാൽ ഇടനേക്കാൾ ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമ്മൾ കൊടുത്തു അതിനുശേഷം എൻട്രൻസ് അതിൽ നിന്ന് നിന്നെ നേരെ വരുന്ന ബാത്റൂമിൻ്റെ ഏരിയകളിൽ വരുന്നുണ്ട് ബാത്റൂമിൻ്റെ ഏരിയകളിലേക്ക് പോകുന്ന ഏരിയകളിൽ നമ്മൾ ഒരു പൈപ്പ് അതായത് ഒരു ജംഗ്ഷൻ കൊടുത്തു പി ജംഗ്ഷൻ കൊടുത്തു അതിൽ നിന്ന് എൻട്രൻസ് സ്വിച്ച് പിന്നെ കമ്പ്യൂട്ടറോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലുള്ള ഒരു സ്വിച്ച് ബോർഡും കാര്യങ്ങൾ കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തായി തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഫുൾ ലാമ്പ് സിസ്റ്റം കൂടി കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഡിം ലൈറ്റ്സ് രാത്രി നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു ഡിം ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ എക്സോസ്റ്റിൻ്റെ പോയിൻറ്റ് ഹീറ്ററിൻ്റെ പോയിൻറ്റ് ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയുള്ള നമ്മൾ ബീമിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ വയറിങ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ നമ്മൾ നമ്മളിതിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട പൈപ്പുകളും കാര്യങ്ങളെല്ലാം സീലിങ്ങിൽ എവിടെയാണോ പോയിൻസ് വേണ്ട അതെല്ലാം തന്നെ ഓൾറെഡി നേരത്തെ ഇട്ട് വയ്ക്കണം അല്ലെങ്കിൽ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും ഫാനിൻ്റെ ആണെങ്കിലും ഇനി സീലിംഗിൽ ലൈറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആണെങ്കിൽ നേരത്തെ പൈപ്പുകൾ കാര്യങ്ങൾ ഐ എസ് സി പൈപ്പ് അതിന് ഇട്ട് ക്ലിയർ ചെയ്യേണ്ടതാണ് ഏറ്റവും നല്ലത് കാരണം അല്ലെങ്കിൽ ഈ വർക്കുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ ചം അതിൽ നമ്മൾ ഇപ്പോൾ പണിക്കാരുടെ ചവിട്ടോ അല്ലെങ്കിൽ പറയുന്ന ട്രോളിയോ കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പുകളൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഐ സി ഐ പൈപ്പ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും രീതിയിൽ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിലൊക്കെയുള്ള വയറ് കാര്യങ്ങളൊക്കെ വലിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല ചില സ്ഥലങ്ങളിൽ നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് ചതപ്പ് നില അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ബീമിലായിരിക്കും വീട് വയ്ക്കുക അപ്പോൾ ഇതേപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്തിട്ടായിരിക്കും ബീമുകളൊക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല രീതിയിൽ തന്നെ നമുക്ക് പല രീതിയിൽ നമുക്ക് ആരെങ്കിലും ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനൊരു രീതിയാണ് നമ്മൾ ഒന്ന് ചർച്ച ചെയ്തത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് ഷെയർ ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അതുമാത്രമല്ല മാത്രമേ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആ വീടിൻ്റെ ബീമിനെ കുറിച്ച് എങ്ങനെ പൈപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ